കഴിഞ്ഞാ അമേരിക്ക അമ്മായി അമ്മാവരെ നാടകോട്ട് വരുക. നീ അത് ഓർത്ത വീടിനകത്ത് എങ്ങനെ ഒരു പൊടി കണ്ട അപ്പ കടന്ന് ജനിക്കാൻ അവൻ അവിടെ ജനിച്ച് വളർന്നൊക്കെ അല്ലേ അതിന്റെ കാര്യം പറഞ്ഞ ഇതൊക്കെ കാണും. നമ്മളിച്ചിരി കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ എങ്ങനെ അടിക്കണം. പിന്നെ നീ എല്ലാം തുടച്ചൊക്കെ കഴിഞ്ഞോ? നിങ്ങളും കൂടെ സഹായിക്കുന്നുണ്ടല്ലോ. അവിടെ നിന്ന് അത്രയും നല്ലോണം ഞാൻ ഇവിടെ വെച്ചില്ല. എനിക്ക് കുറച്ച് ഓഫീസിലെ വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. എടി ഇപ്പൊ ഓൺലൈൻ എല്ലാ ലാപ്ടോപ്പിലാന്നേ. നിന്റെ അപ്പനല്ല അവിടുന്ന് എനിക്ക് ശമ്പളം. എന്തായാലും നീ ഒന്ന് അടങ്ങ് അടങ്ങ് അടങ്ങ്. ഇപ്പൊ നീ എന്തായാലും പോയി വൃത്തിയാക്കും. ബാക്കി വരുന്നാളോ നാളെ രാത്രി വരെ നീ അത് ഓർത്തോ. മനസ്സിലായിരിക്കും. നിങ്ങൾ എന്ത് രാത്രി പട്ടിണിയാന്നോ? ഇനി ഇനി അവര് വരുമ്പോ ഏത് ഫ്ലോറാ? താഴത്തെ മേളത്തെ ഏതാ കൊടുക്കുന്നത്? ക്വാറന്റീനിലൊക്കെ ഇരിക്കണ്ടായ എത്ര മഴയാന്ന് പറഞ്ഞാൽ ആ കിളവൻ എ സി ഇല്ലാതെ ഉറക്കം വരും. രാവിലൊട്ട് മഴ പെയ്തി എനിക്കാണെങ്കിൽ താഴത്തൊട്ടും പെയ്യും. ആ കിളവൻ എ സി എന്തായാലും വേണം. എല്ലാ ആൾക്കും ഉറക്കം വരത്തില്ലെന്നേ. എന്താ ചെയ്യാനാ? ആർക്കറിയാം ഇനി വല്ല കൊറോണയും കൊണ്ടാണോ വരുന്നേന്ന്? ദൈവം തമ്മിലാൻ അറിയാം. അതും ശരിയാ. വാങ്ങിയ കൊറോണ കേപ്പ എന്തിനാ പിന്നെ ഇങ്ങോട്ട് വരുന്നേ? ആർക്കറിയാം വല്ല പണിയും വേണ്ട അവിടെ കുത്തിയിരുന്നു. എന്തായാലും ഇങ്ങോട്ട് വരുന്ന പ്രമാണിച്ച് ഞാൻ കുറെ പെർഫ്യൂമിന്റെ ചോക്ലേറ്റിനൊക്കെ ലിസ്റ്റ് കൊടുത്തു. അത് കൊണ്ടുവരുമോ? ആവോ ബെസ്റ്റ്. നീ ആരുടെ കൊടുത്ത ലിസ്റ്റ്? അമ്മാവന്റെ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത മനുഷ്യനാ അങ്ങീര്. അപ്പഴാ നീ കൊടുത്ത ലിസ്റ്റ്? അമ്മ എത്ര? രണ്ട് എണ്ണം കണക്കാ. രണ്ടു പേരും കണക്കാ. നീ എവിടെ നോക്കിയിരുന്നോ? ഇതൊക്കെ ഇപ്പൊ അവര് കൊണ്ടുതരും ലിസ്റ്റ്. അവിടെ ഒരു ലിസ്റ്റ്. ഹലോ ആഞ്ഞു നോക്കാട്ട്. എന്റെ ഡയലോഗ് എടുത്ത് നീ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിട്ട് വൃത്തിയാണോ? എന്റെ അറിയാലോ എന്നൊരുത്തി വീട്ടിലുണ്ടായിട്ട് എന്ത് ഗുണം. മനുഷ്യ വീട്ട് കഷ്ടപ്പെടുത്തുക. ഒന്നുമില്ല. അവർക്കൊന്നും മക്കളില്ലല്ലോ. പിന്നെ എന്തിനുള്ള സമ്പാദിക്കുന്നേ? പോകുമ്പങ്ങ് കൊണ്ടുപോകാൻ വേണ്ടിട്ടാണോ? ആർക്കറിയാ എന്തുവാന്ന്. എന്തായാലും നമുക്കൊന്ന് സോപ്പിട്ടൊക്കെ നിക്കാം. ചെലപ്പോ മൊത്തം നമ്മുടെ പേരിലേക്ക് എഴുതി തന്നാലോ? നോക്കിക്കോ. അവർക്ക് വേറെ ആരും ഇല്ലാത്തോണ്ട് ചെലപ്പോ നമുക്ക് ഞാൻ പറഞ്ഞാലെല്ലാം എഴുതി തരും. നോക്കിയിരുന്നു ഇപ്പൊ കിട്ടും. ഓരോ ചൊറിഞ്ഞ് വളർത്താനൊക്കെ അമ്മാവനാണെങ്കിൽ നീ രക്ഷപ്പെട്ട്. അയാൾ എപ്പോഴും എന്നെ പിടിച്ചിരുത്തി ഓരോ അവിടുത്തെ രാഷ്ട്രീയം ഇവിടുത്തെ രാഷ്ട്രീയം എല്ലാം ഇംഗ്ലീഷ് പറഞ്ഞോണ്ടിരിക്കും. എനിക്കാണെ ദേഷ്യം കൂടെ വരും. എന്തായാലും നമുക്കങ്ങ് വേഗം വൃത്തിയാക്കാം. നമുക്കെന്തായാലും അങ്ങ് വൃത്തിയാക്കാം. നാളെ രാത്രി ഒക്കെ ആകുമ്പോ അവരങ്ങ് വരത്തില്ലേ? ഇറച്ചിയും മീനും കാണുമ്പോ ശരിയാ വേണം. അവർക്കാണ് ഇറച്ചിയും മീനും ഒന്നും ഇല്ല. അതൊന്നും ഇറങ്ങത്തില്ല. കഷ്ടമാണോ? എല്ലാം ഫ്രിഡ്ജിൽ മേടിച്ചു വെച്ചിട്ടുണ്ടോ? അതൊക്കെ ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ട്. അതൊന്നും മേടിക്കൊന്നും ആദ്യം വലിയ വരുന്ന ദിവസം എല്ലാം ഉണ്ടാക്കി വെച്ച് കൊടുക്കും. ഇല്ലെങ്കിൽ അത് കഴിഞ്ഞ എല്ലാം വേണേ ഉണ്ടാക്കി. പിന്നെ എനിക്കെന്താ വട്ടല്ല എല്ലാ ദിവസവും ഉണ്ടാക്കി കൊടുക്കുക. അവിടെ സ്റ്റൗ ഉണ്ടല്ലോ, ഫ്രിഡ്ജിലൊരു സാധനങ്ങളും ഇരിപ്പുണ്ട്. ഉണ്ടാക്കി തിന്നട്ടെ. പിന്നെ അമ്മായിക്കാണെങ്കിൽ ഉണ്ടാക്കാൻ അത്യാവശ്യം ഉണ്ടാക്കാനൊക്കെ കാര്യങ്ങളും അറിയാം. അറിയാമെങ്കിൽ അവരൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു നിൽക്കും. ശരിയാ. നീ ഇവിടെ വന്ന ആ കിളവൻ അവിടെ ഉള്ള എന്തെങ്കിലുമൊക്കെ വേണമെന്ന് അറിയുക. ആർക്ക് വന്നിട്ട് സുഖിച്ച് കിടക്കാറുള്ളതല്ലേ? പറയാതെ പ്രായത്തിലൊന്നും ബഹുമാനിക്കണം.
ഇത്രയും നേരെ അവിടെ എന്തൊക്കെയായിരുന്നു അറിയട്ടെ. ഇപ്പൊ പ്രായത്തോ മനിക്കുന്ന എന്താ പറ്റി ആ സ്വത്ത് കിട്ടാന്ന് പറഞ്ഞപ്പോ തട്ടാ അവള് ഇച്ചിരി ഇതായിട്ടാണ്. എന്റെ പേരിലെങ്ങാണ് എഴുതി തരുമ്പോ പിന്നെ വന്ന് ചോദിച്ചോ അന്നേ കരുത്. എടി പഠിക്കാൻ വിട്ടപ്പോ പഠിക്കണമായിരുന്നു, അല്ലാതെ ഇപ്പൊ അന്ന് പറഞ്ഞ സംസാരിച്ചിട്ട് അതല്ല എനിക്ക് ഒരു ചവിട്ടം കൊണ്ടു വെച്ചു അപ്പ എല്ലാം മാറും. ചൂടുണ്ടോ? ഇല്ല. ഇങ്ങോട്ട് നീക്കി പിടിക്കണോ? ഉപ്പൊക്കെ ഉണ്ട്. ചിക്കൻ കറി റെഡി ആയ എന്നാ നടത്തേ.